ഇച്ചുവിന്റെ കൂടെ ഒരു മുതിർന്ന ബാലനുണ്ട്. അവന്റെ ദൈവിക സിദ്ധിയാണത്രേ കിച്ചുവിന് പകർന്നു കിട്ടിയിരിക്കുന്നത്. അവനാണെങ്കിലോ ഒരു പണം പോലും ആരിൽ നിന്നും വാങ്ങാൻ അനുവദിക്കില്ല. സൗജന്യ സേവനമാണ്. നീലാണ്ടനെ പോലുള്ള ഒരാളിന്റെ കയ്യിൽ കിച്ചുവിനെ കിട്ടിയാൽ ശുക്രൻ തെളിഞ്ഞു. പണം കായ്ക്കുന്ന മരമാ കിച്ചു. വേഗം ചന്ദ്രനെയും കൂട്ടിപ്പോയി കിച്ചുവിനെ സ്വന്തമാക്കാൻ നോക്കുന്നു. എന്തായി ചന്ദ്ര കാര്യങ്ങൾ? പള്ളിയും കിച്ചുവായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടാണ് എന്റെ ഈ വരവ്. ഇനി അവരുമായിട്ട് ഈ ജന്മം എനിക്ക് ഒരേ ഏർപ്പാടുമില്ല. അത് വേണമായിരുന്നു ചന്ദ്ര, അത് വേണം. മാനം മര്യാദയായിട്ട് കഴിയുന്ന നിന്നെ കുറിച്ച് അപവാദം പറയുന്നവർ ആരായാലും അവരെന്റെ ശത്രുക്കൾ തന്നെയാണ്. ഇനി അവളും വേണ്ട, അവളുടെ സന്തതിയും വേണ്ട. അപ്പോ അവരുമായിട്ടുള്ള എല്ലാ ബന്ധത്തിന്റെയും അവസാന കണ്ണിയും നീ പൊട്ടിച്ചറിഞ്ഞു കഴിഞ്ഞു. അതെ, ഞാൻ സ്വതന്ത്രനായി കഴിഞ്ഞു. അപ്പോ കിച്ചുവിനെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞാൽ ചന്ദ്രന്റെ അവകാശവാദം ഉണ്ടാവില്ല. കിച്ചുവിൽ നിന്ന് കിട്ടുന്ന വരുമാനം വീതിക്കേണ്ടിയും വരില്ല. കൃഷ്ണ, വിഷ്ണു, കാരുണ്യ സിന്ധു, ആശ്രിത വത്സല, ലക്ഷ്മീകാന്ത, ഭഗവാനെ, ഈയുള്ളവൾക്ക് സ്വന്തം പേരക്കുഞ്ഞിനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ആ വേദന അകറ്റാനാണോ അങ്ങ് അവനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ സന്തോഷ വാർത്തകൾ ഈയുള്ളവളെ കേൾപ്പിക്കുന്നത്? കണ്ണില്ലാത്ത കുഞ്ഞിന് മനം കുളിർക്കി അനുഗ്രഹം ചൊരിഞ്ഞ് കാത്തുരക്ഷിക്കുകയാണല്ലോ അങ്ങ്. അത്ഭുത സിദ്ധനായി മാറിയ അവന്റെ തൃപ്പാദങ്ങളിൽ അനേകർ വന്ന് കുമ്പിടുന്നുണ്ടല്ലോ. അവനെ ഒരു നോക്ക് കാണാനുള്ള അവസരം നൽകി ഈ മുത്തശ്ശിയെയും അനുഗ്രഹിക്കണേ ഭഗവാനെ. ആദ്യമാ വളരെ സന്തോഷത്തിലാണല്ലോ. വിളക്ക് വയ്ക്കാൻ നേരമായിട്ടില്ല, എന്നിട്ടും വിളക്ക് തെളിച്ച് ഇഷ്ടദൈവത്തോട് എന്താണാവോ പ്രാർത്ഥിക്കുന്നത്? എന്റെ പേരക്കിടാവിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. കണ്ണില്ലാത്തതുകൊണ്ട് കണ്ണിൽ കണ്ടവരുടെ എല്ലാം കാലു പിടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും കിച്ചുവിനില്ല തിരുമേനി. തനിക്ക് ലഭിച്ച ദൈവിക സിദ്ധി കൊണ്ട് അവശന്മാർക്കും ആർത്തന്മാർക്കും ആലംബഹീനർക്കും അവൻ അത്താണിയായി മാറിയിരിക്കുന്നു. സംസാര സാഗരത്തിൽപ്പെട്ട് ഉഴലുന്നവരെ അരികിൽ നിർത്തി കിച്ചുവിന്റെ വലം കൈയൊന്ന് നെറുകയിൽ വെക്കുകയേ വേണ്ടു ഭവസാഗര ദുഃഖത്തിൽ നിന്നും കരകയറാൻ. ഈ തറവാട്ടിലുള്ളവരെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠതയും ആഢ്യതവും ഉള്ളവനാണ് കിച്ചു. അവൻ ഈ തറവാടിന്റെ പേരക്കുട്ടിയാണെന്നുള്ള സത്യം നമുക്ക് അഭിമാനത്തോടെ ഉറക്കെ വിളിച്ചു പറയാൻ തിരുമേനി. ഹീനജാതിക്കാരി പെറ്റ കണ്ണുകുട്ടൻ വല്യപറമ്പത്ത് മഠത്തിലെ സുന്ദരേശക്കാരനവരെക്കാൾ ശ്രേഷ്ഠനോ ആഢ്യനോ? അത്ഭുത സിദ്ധികൾ ഇല്ല, അവൻ ഒരത്ഭുതവും പ്രവർത്തിക്കില്ല. തിരുമേനി വിശ്വസിച്ചില്ലെങ്കിലും സത്യ അസത്യം അവൻ പോകുന്നില്ല. പാമ്പ് കടിയേറ്റ് എത്ര നേരമായി? അരനാഴിക നേരം. പേടിക്കാനൊന്നുമില്ല. Thank you.
വേദനയും വിഷമവും തോന്നില്ല. നല്ല ആശ്വാസമുണ്ട്. വിഷബാധ നീങ്ങിക്കഴിഞ്ഞു. ഇനി പ്രശ്നമൊന്നുമില്ല. പോകാം. മോനെ, ഞാൻ നീലകണ്ഠനാണ്. നീ ഇങ്ങനെ അനാഥനെ പോലെ ഒരു പരിചയമില്ലാത്ത ഒരുവനോടൊപ്പം കഴിയേണ്ടവനല്ല. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഞാൻ കൊണ്ടുപോവാ. മോനെ വാ, നിൽക്ക. ആരാണ് നിങ്ങൾ? ഞാൻ നീലകണ്ഠൻ. നീ ആരാണ്? മണികണ്ഠൻ, കിച്ചുവിന്റെ ഇപ്പോഴത്തെ രക്ഷകർത്താവ്. കിച്ചുവിന്റെ അമ്മയാണ് ഇവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാലേ കിച്ചുവിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നടക്കില്ല. കിച്ചുവിന്റെ അമ്മ വന്ന് ആവശ്യപ്പെട്ടാൽ അവരോടൊപ്പം മാത്രമേ ഞാൻ കിച്ചുവിനെ അയക്കുകയുള്ളൂ. അത്രയ്ക്ക് എന്ത് അവകാശമാണ് നിനക്ക് കിച്ചുവിലുള്ളത്? ആ ചോദ്യം ഞാൻ മറിച്ചും ചോദിക്കുകയാണ്. കിച്ചുവിന്റെ മേൽ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? കിച്ചുവിന്റെ അച്ഛൻ ചന്ദ്രകാന്തന്റെ ഉറ്റ മിത്രമാണ് ഞാൻ. കിച്ചുവിന്റെ കുടലിലെ നിത്യ സന്ദർശകനായ എന്നെ കിച്ചുവിനെ നന്നായി അറിയാം. ഇവൻ എന്നെ ജീവനാണ്. ഓ, എന്നിട്ടാണോ നിങ്ങൾ കൈപിടിച്ചപ്പോൾ കിച്ചു ഉറക്കെ നിലവിളിച്ചത്? അതിൽ നിന്നും നിങ്ങൾ കിച്ചുവിന്റെ ജീവനല്ല, ജീവൻ എടുക്കാൻ വന്നവനാണെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഈ മനുഷ്യനോട് ഒരു കൂറുമില്ല. ഞാൻ ഇയാളോടൊപ്പം എങ്ങും പോകില്ല. കിച്ചു പറഞ്ഞത് കേട്ടല്ലോ, പെട്ടെന്ന് സ്ഥലം വിട്ടോളൂ. മണികണ്ഠ, എന്നെ ഒരു ശത്രുവായി കാണരുത്. നമുക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കിച്ചുവിന് പല മാറാവ്യാധികളും മാറ്റാനുള്ള അത്ഭുത സിദ്ധിയുണ്ട്. കിച്ചുവിനെ വെച്ച് സൗജന്യ സേവനമല്ലേ മണികണ്ഠ നടത്തുന്നത്? അത് ധാരാളം പണം കിട്ടുന്ന ഏർപ്പാടല്ലോ. നമുക്ക് ഒരേ മനസ്സോടെ ഒരുമിച്ച് നിൽക്കാം. കിച്ചു എന്ന സ്വർണ്ണ ഖനിയെ വെച്ച് നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം. എന്താ, ഇന്നലെ വരെ തൊട്ടുകൂടാത്ത ശാപജന്മമായിരുന്നില്ലേ ഇവൻ നിങ്ങൾക്ക്? ഇന്ന് ഇവൻ സിദ്ധനായപ്പോ പണം കൊയ്തെടുക്കാനുള്ള ആയുധമാക്കാൻ നോക്കുന്നു. ലജ്ജയില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ സാമീപ്യം പോലും കഠിനമായ പാപഫലങ്ങൾ ഉണ്ടാക്കും. കടന്നു വയ്ക്കോ. പോകാം, പക്ഷേ കിച്ചുവിനും കൂടെ ഞാൻ പോവും. എന്നെ തടയാൻ വന്ന നിന്നെ തീർത്തിരിക്കും. വള്ളിയമ്മയുടെ കുടിലിൽ ഇനി മേലാൽ നിന്റെ നിഴൽ പോലെ കണ്ടുപോകരുത്. ഇത് മണികണ്ഠന്റെ ആജ്ഞയാണ്. ധിക്കരിച്ചാൽ പിന്നെ പരസഹായമില്ലാതെ നിങ്ങൾക്കിനി ജീവിക്കാൻ കഴിയില്ല. കിടക്കുന്നില്ലേ? കുമാരൻ ഇനിയും തിരിച്ചെത്തിയില്ലല്ലോ. അതോർക്കുമ്പോൾ മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. വിഷമിക്കാതെ തിരുമനസ്സെ, സാമർത്ഥ്യവും കാര്യപ്രാപ്തിയും ഉള്ളവനല്ലേ കുമാരൻ. അത് തെളിയിക്കുന്ന എത്ര സംഭവങ്ങളാ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമൊക്കെ. ഇനിയൊരു പക്ഷേ വരുന്ന വഴിക്ക് കുമാരന്റെ മനസ്സിന് ഇളക്കം തട്ടുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും.
അതിലിടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നതുവരെ കുമാരൻ മറ്റെല്ലാം മറക്കും. വരാൻ വൈകുന്നതിന്റെ കാരണം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. റാണി തിരുമനസ് സമാധാനിക്കും. നമ്മുടെ സീമന്ത പുത്രനാണ് കുമാരൻ, പന്തണം ഭരിക്കേണ്ട രാജകുമാരൻ. നാം കുമാരന് പോറ്റമ്മയല്ല, പെറ്റമ്മയാണ്. കുമാരനെ കാണേണ്ട നേരത്ത് കണ്ടില്ലെങ്കിൽ ആദ്യം സഹിക്കാൻ കഴിയില്ല. കുമാരന് ഇടയ്ക്കിടയ്ക്ക് രാജരാജകുമാരന് സ്വപ്നദർശനം നൽകുന്നുണ്ടല്ലോ. കുമാരൻ എവിടെയുണ്ടെന്നും എപ്പോൾ വരുമെന്നൊക്കെ രാജരാജകുമാരനോട് ചോദിച്ചാൽ കൃത്യമായി അറിയാം. അത് ശരിയാണല്ലോ, നാം ഇതുവരെ രാജരാജന്റെ സ്വപ്നദർശനത്തെ കാര്യമായി കണ്ടിരുന്നില്ല. എന്തായാലും രാജരാജനോട് ചോദിക്കുക തന്നെ. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? കുമാരൻ എന്താണ് ഉറങ്ങാത്തത്? എനിക്ക് ഈ ഗ്രന്ഥം മുഴുവൻ പഠിച്ചു തീർക്കണം. ജ്യേഷ്ഠം വരാത്തത് കൊണ്ട് കുമാരനിൽ ഉത്കണ്ഠയോ അസ്വസ്ഥതയോ ഒന്നും കാണുന്നില്ലല്ലോ. അതിനർത്ഥം മണികണ്ഠൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാമെന്നാണ്. കുമാരൻ ഇപ്പോൾ എവിടെയുണ്ട്? എനിക്കറിയില്ല അമ്മേ. ചീരപ്പൻ ചിറയിൽ നിന്നും ജ്യേഷ്ഠൻ പുറപ്പെട്ടുവെന്ന് മാത്രമേ എനിക്ക് അറിവുള്ളൂ. മണികണ്ഠകുമാരൻ സ്വപ്നത്തിൽ വന്ന് നിന്നെ പുതിയതായി എന്തോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഗ്രന്ഥമല്ലേ നീ വായിച്ചുകൊണ്ടിരുന്നത്? അല്ല, ഇത് കുറച്ചുനാൾ മുമ്പ് സ്വപ്നത്തിൽ വന്ന് ജ്യേഷ്ഠൻ എന്നെ പഠിപ്പിച്ച ഗ്രന്ഥമാണ്. ഈയിടെയായി ജ്യേഷ്ഠൻ എനിക്ക് സ്വപ്നദർശനം നൽകാറില്ല. അതെന്താ? സ്വപ്നദർശനത്തിന്റെ പേരും പറഞ്ഞ് എല്ലാവരും എന്നെ പരിഹസിക്കുന്നു എന്നല്ലേ അമ്മ പറഞ്ഞത്? അത് മനസ്സിലാക്കിയിട്ടാവും ജ്യേഷ്ഠൻ സ്വപ്നദർശനം നിഷേധിച്ചത്. അപ്പോൾ മണികണ്ഠൻ എവിടെയുണ്ടെന്ന് നിനക്കറിയില്ലേ? അമ്മയോട് ഞാൻ കളവ് പറയുന്ന എന്തിനാ? സത്യമായിട്ടും എനിക്കറിയില്ല. നിനക്ക് പ്രാണനാണല്ലോ ജ്യേഷ്ഠൻ. എന്നിട്ടും കുമാരൻ വരാത്തതിൽ നിനക്ക് അശേഷം പോലും ആശങ്കയില്ലല്ലോ. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല അമ്മേ. ആദിപരാശക്തി എന്തിന് സിംഹത്തെ ഭയപ്പെടണം? ശ്രീപരമേശ്വരൻ എന്തിന് സർപ്പത്തെ ഭയപ്പെടണം? യമധർമ്മൻ എന്തിന് മരണത്തെ ഭയപ്പെടണം? ജ്യേഷ്ഠൻ അമാനുഷ്യനാണമ്മേ. ഒരു ദുഷ്ടശക്തിക്കും ജ്യേഷ്ഠനെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഗുരുകുലത്തിൽ നിന്നും അക്ഷരം പഠിച്ചിറങ്ങിയ ജ്യേഷ്ഠന് ആരെയും ഭയക്കേണ്ടെങ്കിൽ കളരിയിൽ നിന്നും കൂടിക്കടകൻ പഠിച്ചിറങ്ങിയ ജ്യേഷ്ഠൻ ആരാ ഭയക്കേണ്ടത്? ഞാൻ സാധാരണ ബാലകനല്ല, പന്തള രാജകുമാരനാണെന്ന് അമ്മ എന്നെ ഓർമ്മിപ്പിച്ചില്ലേ? അതുപോലെ ഞാനും ഓർമ്മിപ്പിക്കുകയാണ്. അമ്മ സാധാരണ സ്ത്രീയല്ല, പന്തള രാജ്ഞിയാണ്. ആശങ്ക വേണ്ടാത്ത കാര്യത്തിന് ആശങ്കപ്പെട്ട് നിസ്സാര സ്ത്രീ ആകരുത്. പോയി സമാധാനത്തോടെ ഉറങ്ങണം അമ്മേ. ചീരപ്പൻ ചിറയിലേക്ക് ആയോധന വിദ്യ പഠിക്കാൻ പോയ മണികണ്ഠകുമാരൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് വിവരം കിട്ടി. രണ്ടു നാൾ കഴിഞ്ഞിട്ടും എത്തിയിട്ടില്ല. മണികണ്ഠകുമാരൻ എവിടെ പോയി? അത് ഞാനെങ്ങനെ അറിയാം? കുമാരനെ ഞാൻ എവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്നുള്ള ധാരണയിലാണല്ലോ സേനാധിപന്റെ ചോദ്യം. മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ സ്വാഭാവികമായി അങ്ങനെ ഒരു സംശയം മന്ത്രിയുടെ പേരിൽ തോന്നിക്കൂടെ? എന്തടിസ്ഥാനത്തിലാണ് സംശയം തോന്നുന്നത്? കുമാരൻ ചീരപ്പൻ ചിറയിലേക്ക് പോകുന്നതിന് ഞാനും സാക്ഷിയാണ്. പക്ഷേ പിന്നീടുള്ള ഒരു കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനൊട്ട് അന്വേഷിച്ചിട്ടുമില്ല. കളരിയിൽ നിന്നിറങ്ങിയ കുമാരൻ തിരിച്ചെത്തിയിട്ടില്ല എന്ന വിവരവും ഇപ്പൊ സേനാധിപൻ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് തന്നെ. മഹാരാജൻ പാണ്ഡ്യനാട്ടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തയെങ്കിലും മന്ത്രിസത്തമൻ അറിഞ്ഞിട്ടുണ്ടോ? ആവോ. ആ, പാണ്ഡ്യരാജ്യത്തേക്ക് പോകുന്നു എന്ന് മന്ത്രി കേൾക്കുകയും വേണം. എന്നാൽ കേൾക്കണമെന്ന് നിർബന്ധവുമില്ല എന്ന മട്ടിൽ മഹാരാജാവ് പറയുന്ന കേട്ടു. അത്ര തന്നെ. നമ്മുടെ വിഷയം മണികണ്ഠകുമാരൻ എവിടെയെന്നുള്ളതാണ്? ഞാൻ പറഞ്ഞു വരുന്ന അതിന്റെ മറുപടിയുമാണ്.
ഈ ചീരപ്പഞ്ചിറ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെങ്ങനെ മണികണ്ഠകുമാരന്റെ തിരോധാനത്തെ കുറിച്ച് ഞാൻ പറയും? ഒഴിഞ്ഞു മാറരുത് മന്ത്രി. കുട്ടിക്കാലത്തും പിന്നെ ഗുരുകുലത്തിലായിരുന്നപ്പോൾ കുമാറിനെ ഇല്ലായ്മ ചെയ്യാൻ മന്ത്രി പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. ഗുരുകുല പരിസരങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പക്ഷക്കാരായ ചാരന്മാരെ അയച്ചിട്ടില്ല. കുമാറിന്റെ നീക്കങ്ങൾ വീക്ഷിച്ച് കുമാറിനെ വകവരുത്താൻ മല്ലന്മാരെ നിയോഗിച്ചില്ല. അങ്ങനെയുള്ള മന്ത്രി ചീരപ്പഞ്ചിറയിലേക്ക് പോയ കുമാറിനെ വെറുതെ വിടുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. സേനാധിപൻ, നിങ്ങൾ പറയുന്നതിൽ ഒട്ടക്ക സത്യമില്ലാതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് സ്വന്തമായി ചാരന്മാരില്ല. കുമാരനെ അപായപ്പെടുത്താനുള്ള ഒരു കുൽസിത പ്രവൃത്തിയും നടത്തുന്നുമില്ല. രാജാവ് കൽപ്പിച്ചു തന്ന മഹോമന്ത്രി എന്ന വെറും പൊള്ളയായ സ്ഥാനം മാത്രം വഹിച്ചുകൊണ്ട് ഒരു നോക്കുകുത്തിയായി ഇവിടെ കഴിയുന്നു. അണ്ണാരക്കണ്ണൻ അരങ്ങേറ്റം മറക്കാറില്ല. അതുപോലെ ജന്മന അധികാരമോഹിയും കുടില തന്ത്രജ്ഞനുമായ മന്ത്രി അതൊക്കെ പാടെ ഉപേക്ഷിക്കുകയുമില്ല. മഹാമന്ത്രി സ്ഥാനം തന്ന് നോക്കുകുത്തിയാക്കിയെന്ന് രാജാവിനെതിരെ ആക്ഷേപമുള്ള സ്ഥിതിക്ക് എല്ലാ അധികാരവുമുള്ള പന്തള രാജാവിന്റെ സ്ഥാനം തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാദ്യം വകവരുത്തേണ്ടത് മണികണ്ഠകുമാരനെയാണല്ലോ. നിങ്ങൾ കുമാരനെ വകവരുത്തിയിരിക്കാനാണ് സാധ്യത. അസംബന്ധം പറയുന്നു. കൂടുതൽ ചീറ്റരുത് മന്ത്രി. നിങ്ങൾ അധികാരമില്ലാത്ത നോക്കുകുത്തിയാണെങ്കിൽ ഞാൻ കൂടുതൽ അധികാരങ്ങൾ പതിച്ചു കിട്ടിയ സേനാധിപനാണ്. രണ്ട് നാൾക്കുള്ളിൽ മണികണ്ഠകുമാരൻ ഇവിടെ വന്നു ചേർന്നില്ലെങ്കിൽ അതിന്റെ ഫലം മന്ത്രി അനുഭവിച്ചിരിക്കും. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഒച്ചയും ബഹളവും തല്ലും തൊഴിയൊന്നുമില്ലേ? വള്ളിയുടെ ഭർത്താവ് കുടിലി വന്നെന്ന് നാലുപേരെ അറിയിക്കുന്നില്ലേ? വള്ളി, നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും വളരെയേറെ ദ്രോഹിച്ചവനാ ഞാൻ. മാപ്പ് തരണം വള്ളി. നമുക്കിപ്പോ തന്നെ നമ്മുടെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരണം. അവനോട് മാപ്പ് പറയണം. എനിക്ക് അവൻ എന്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണെന്ന് എനിക്ക് ഉറക്കെ വിളിച്ചു പറയണം. നമുക്കിപ്പോ തന്നെ നമ്മുടെ മകന്റെ അടുത്തേക്ക് പോകാം വള്ളി. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മനംമാറ്റത്തിന് കാരണം? നിങ്ങളില്ലാതെ കുറച്ചു ദിവസം ഒറ്റയ്ക്ക് ചെലവിട്ടതേ ഉള്ളൂ. ഭാര്യയും കുട്ടിയും ഒപ്പമില്ലാത്തതിന്റെ കുറവ് ഞാൻ അറിഞ്ഞു. ഒറ്റപ്പെടലിന്റെ വേദന ഞാൻ അറിഞ്ഞു. നിങ്ങളൊപ്പമില്ലാതെ എനിക്കിനി ജീവിക്കാനാവില്ല വള്ളി. എനിക്കൊരു മാതൃകാ കുടുംബനാഥനാകണം, അച്ഛനാവണം. പെട്ടെന്നുള്ള ഈ സ്നേഹപ്രകടനം എനിക്കെന്താ വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം വള്ളി. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും അപഹസിച്ചോളൂ, എല്ലാം ഞാൻ ക്ഷമിക്കാം, സഹിക്കാം. പക്ഷെ എനിക്ക് ഉടനെ എന്റെ കുഞ്ഞിനെ കിട്ടണം. അന്ധനായ കിച്ചു ജനങ്ങളുടെ കണ്ണിൽ ദൈവമായി എന്ന സത്യം നിങ്ങൾ അറിഞ്ഞല്ലേ? സ്വന്തം മകന്റെ ഉയർച്ച ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് അവന്റെ പിതാവാണ് എന്നതാണ് ഇവിടുത്തെ വിരോധാഭാസം. ഇങ്ങനെ ഒരു മഹാത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചത്?
ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാകും. ആരാണിവൻ? കിച്ചുവിനോടൊപ്പം ഇവൻ എന്താണ് ചെയ്യുന്നത്? ജീവിക്കാനുള്ള എല്ലാ വഴിയും മുട്ടിയപ്പോ കുഞ്ഞിനെയും പിടിച്ച് മരണത്തിലേക്ക് നടന്ന എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവമാണിത്. മണികണ്ഠം പറഞ്ഞാ പറഞ്ഞതാണ്, ഇനി ഒന്നും ആലോചിക്കണ്ട. നിന്റെ മാതാപിതാക്കളെ നമുക്കങ്ങ് തീർത്തല്ലേ. ഇന്നു രാത്രി ചന്ദ്രകാന്തന്റെ മാതാപിതാക്കളെ അയാൾ വധിച്ചിരിക്കുന്നു.